അഭിനയിച്ച ദിലീപ് ആയിരുന്നു. എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. ആള് അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നോക്കുക വേണ്ട കേട്ടോ. അപ്പൊ ഞാൻ പുള്ളിക്കാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഊരുണ്ട് മാറി. വെറുതെ ഞാൻ പറഞ്ഞു പോയതാ. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. സീരിയല് തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം, സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വലിയ മേഖലയാണ്. അപ്പം എന്നെ പോലുള്ള ഒരു ചെറിയ ആൾക്ക് അവിടെ വലിയൊരു പ്രോമിനൻസ് ഉണ്ടാവില്ല. പിന്നെ സീരിയൽ എന്ന് പറയുമ്പോൾ എൻ്റെ ഡേറ്റ്, എനിക്ക് പറ്റുന്ന ഡേറ്റിനനുസരിച്ചിട്ടാണ് ഞാൻ പൊതുവേ സീരിയൽ ചെയ്തത്. കാരണം മോളുടെ എക്സാം വന്നാൽ ഞാൻ പോവാറില്ല. അപ്പം എൻ്റെ ഫാമിലിക്കും അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്ലൈറ്റ്, എൻ്റെ മോളുടെ എക്സാം, അവളുടെ സ്കൂൾ, അപ്പോൾ അതൊക്കെ നോക്കി അതിനനുസരിച്ചിട്ടാണ് ഡേറ്റ് കൊടുക്കാറ്. കൊടുക്കാറുള്ളത്. അപ്പോൾ അത് സീരിയലാവുമ്പം എനിക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടില്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറഞ്ഞത് പറക്കും തളികയിലെ ആ ഒരൊറ്റ കഥാപാത്രം തന്നെയാണ്. എന്താ പറയുക, മനസ്സിന് ഭയങ്കര ഇഷ്ടമായിട്ട്, ഇപ്പോഴും ഇഷ്ടമായിട്ട് ചെയ്ത കഥാപാത്രം അതല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു സിനിമയെ പറ്റിയിട്ട്. എന്നെ സിനിമയിൽ, ഇപ്പം ഒരു സിനിമയിൽ പറയുന്നില്ലേ, എഴുതോ നിന്നെ സിനിമയിലെടുത്തു എന്ന് പറഞ്ഞ പോലെ എനിക്ക് അത്ര വെറുതെ അറിയില്ലായിരുന്നു. ആ എന്നെ സിനിമയിലെടുത്തു എന്നുള്ള രീതിയിലാണ് അതുപോയി അഭിനയിച്ചതൊക്കെ. പക്ഷേ ഇപ്പം ചിന്തിക്കുമ്പം വേറെ നല്ല സിനിമകൾ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. എനിക്ക് ഇപ്പോഴും നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറക്കും തളികയിലെ ക്യാരക്ടർ തന്നെയാണ്. എൻ്റെ കൂടെ അഭിനയിച്ച, എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരായിട്ട് അഭിനയിച്ച ദിലീപ് ഭട്ടനായിരുന്നു. എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. കാരണം ഇത്രയും ഒരു പേഷ്യൻസ് ആയിട്ട്, ഐ മീൻ ഇത്രയും ഒരു പേഷ്യൻസ് ആൾക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു വെള്ളത്തു നിന്ന് മുങ്ങി വരുന്ന ഷോട്ടുണ്ട്, അതിൽ അതാണ് ആ സിനിമയിലെ ഏറ്റവും നല്ല ഷോട്ട് എന്ന് പറയുന്നത്. എനിക്കാണെങ്കിൽ വെള്ളം, ഞാൻ ഇന്ന് വരെ അതുവരെ ഞാൻ പുഴയിൽ പോലും ഇറങ്ങാത്ത ഒരാളായിരുന്നു. ഈവൻ ഒരു പുഴ പോട്ടെ, കുളത്തിലോ ഒന്നിലും, സ്വിമ്മിംഗ് പൂളിൽ പോലും ഞാൻ പോയിട്ടില്ല. അപ്പൊ ആ സമയത്ത് എന്നോടാണ് പറയുന്നത് മുങ്ങിക്കയറണമെന്ന്. ഞാൻ ജീവിതത്തിൽ ഇതുവരെ മുങ്ങിയിട്ട് പോലും ഇല്ല. ഞാൻ പറഞ്ഞു മുങ്ങി, അതും ആലുവ പുഴയിൽ, ഭയങ്കര എന്താ പറയാ, ഭയങ്കര വെള്ളമുള്ള പുഴയാണത്. ഞാൻ പറഞ്ഞു മുങ്ങാൻ എനിക്കറിയില്ല. ഇപ്പോൾ ഡയറക്റ്റ് പോകണം, ഒന്നും പ്രശ്നമില്ല, നിറച്ച ആൾക്കാരുണ്ടാവും അപ്പുറം, ഇത് ജസ്റ്റ് ഒന്ന് മുങ്ങി പൊങ്ങിയാൽ മതി. അതിനെനിക്ക് പറ്റണില്ല. മുങ്ങും, മുങ്ങുക വേണം, അത് പൊങ്ങി വരുമ്പം ചിരിച്ചിട്ടും വരണം. മുങ്ങാൻ ഞാൻ എങ്ങനെയൊക്കെ ഞാൻ മുങ്ങി, പക്ഷേ എണീറ്റ് വരുമ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് വരാം. പക്ഷെ അത്ര സമയം ആ ദിലീപ് ഏട്ടനായിക്കോട്ടെ, അരിശ്രീ അശോകൻ ചേട്ടനായിക്കോട്ടെ, അവർ രണ്ടുപേരും ഭയങ്കര ക്ഷമയോട് കൂടിയിട്ട് നിന്നു. അപ്പോൾ എന്നിട്ട് ദിലീപേണ്ണ എന്നെ വിളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ പരസ്യത്തിലൊക്കെ കാണാറില്ല, അവരിങ്ങനെ പൊന്തി വരുമ്പോൾ ഇങ്ങനെ ആ ഒരു മൂഡിൽ, ഞാൻ ഒരു മൂഡൊക്കെ എനിക്ക് വരുന്നുണ്ട് ചേട്ടാ, പക്ഷെ ഉള്ളിൽ പോയിട്ട് പൊങ്ങി വരുമ്പോഴേ എൻ്റെ എല്ലാം പോയി പോകണുണ്ട് പറഞ്ഞു. സിനിമയിലെ സൗഹൃദം എന്ന് പറഞ്ഞാൽ അന്ന് മുതലേ, അന്നും ഇന്നും നവ്യ എൻ്റെ നല്ല സുഹൃത്താണ്. പക്ഷേ അത് സിനിമയിലൊരു ബന്ധം എന്നുള്ള, സിനിമ മുഖാന്തരമാണ് എനിക്ക് നവ്യ പരിചയപ്പെടാൻ പറ്റിയത്. പക്ഷെ ഞാൻ, നമ്മൾ എന്താ പറയുക, നമ്മൾ പേഴ്സണലി എനിക്കെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ. ഈവൻ നവ്യക്കാണെങ്കിലും നമ്മൾ രണ്ടുപേരും, നമ്മളെപ്പോഴും വിളിച്ച് ഡെയിലി സംസാരിക്കുന്ന ആൾക്കാരൊന്നല്ല, വല്ലപ്പോഴും വൺസ് ഇൻ എ ബ്ലൂ മൂണേ നമ്മൾ വിളിക്കുള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു ഒരു നമ്മൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, അത് സ്റ്റിൽ ഇപ്പോഴും ആ ഒരു അത് ഉണ്ട്. ഈവൻ നമ്മളെ ഫാമിലി ആണെങ്കിലും, നവ്യയുടെ അച്ഛനും അമ്മയാണെങ്കിലും ശരി, എൻ്റെ അച്ഛനും അമ്മയാണെങ്കിലും ശരി, ഇവൻ എൻ്റെ ഹസ്ബൻഡും നവ്യയുടെ ഹസ്ബൻഡ് ആണെങ്കിലും ശരി, അപ്പം നമുക്ക് ആ ഒരു, എൻ്റെ മോളും നവ്യയുടെ മോനാണെങ്കിലും ശരി, നമ്മൾ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ആ ഇരുന്നിട്ട് നമുക്ക് ചിലപ്പോൾ അത് പറ്റില്ല. നമുക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അവരുടെ ഭർത്താവും നമ്മുടെ ഭർത്താവും തമ്മിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു മിംഗിൾ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തുചേരാൻ പറ്റുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ടാണ്. പിന്നെ സിനിമയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംയുക്ത വർമ്മ, അതെൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറയുന്നതിനേക്കാളും എനിക്ക് താല്പര്യം
എൻ്റെ ഒരു സിസ്റ്ററെ പോലെയാണ്, എൻ്റെ ഒരു ചേച്ചിയെ പോലെയാണ്. കാരണം പണ്ടേ പറയുമായിരുന്നു ചിന്നു ചേച്ചിയെ കാണാൻ, സംയുക്തയെ കാണാൻ എൻ്റെ ചേച്ചിയെ പോലെയാണെന്ന്. കാരണം എൻ്റെ ചേച്ചിയുടെ എൻ്റെ ചേച്ചിയും ചിന്നു ചേച്ചിയും തമ്മിൽ നല്ല കുറച്ച് അവർ തമ്മിൽ എന്താ പറയുക, മുഖസാമ്യമുണ്ട്. അപ്പോൾ പലരും പറയാറുണ്ട് എൻ്റെ ചേച്ചിയെ കാണാൻ ചിന്നു ചേച്ചിയെ പോലെയാണെന്ന്. അപ്പോൾ ചിന്നു ചേച്ചിയെ കണ്ടപ്പോൾ എനിക്ക് ആ എൻ്റെ ചേച്ചിയോടുള്ള എനിക്ക് ആ ഒരു എന്തോ ഒരു സ്നേഹം ചിന്നു ചേച്ചിയോട് തോന്നിയിട്ടുണ്ടായിരുന്നു അന്നും ഇന്നും. സോ എപ്പോഴെങ്കിലും ഇതുപോലെ പുള്ളിക്കാരിയോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. ആദ്യമായിട്ട് കണ്ടത് ചെന്നൈ എയർപോർട്ടിൽ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റിലിരിക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനും അച്ഛനും ബാക്കിലിരിക്കുക, വിനുവേട്ടനും വി എം വിനും രഞ്ജിത്തേട്ടനും അവരും എൻ്റെ ഫ്രണ്ടിലിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അവരെന്നെ വിളിച്ചു, അങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചോണ്ട് ഞാൻ അവരുടെ അടുത്ത് പോയി. അപ്പോൾ അവർ എന്നോട് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ അവരെന്തോ ഒരു കമൻറ്റ് പറഞ്ഞു, എയറോസ് എന്തോ പറഞ്ഞു അവർ. അപ്പം ഞാൻ പറഞ്ഞു എന്തിനാ അങ്ങനെയൊക്കെ നോക്കുന്നത്, എന്തൊക്കെ എന്തൊരു സുന്ദരനായ ഒരാളാണ് അവിടെ നിൽക്കുന്നത്, വെറുതെ ഞാൻ പറഞ്ഞു പോയതാ. അപ്പം ഈ രഞ്ജിതേട്ടൻ എന്ത് ചെയ്തു എന്നറിയോ, ഇവരെ വിളിച്ചു അങ്ങോട്ടേക്ക്. വിളിച്ചിട്ട് പറഞ്ഞു ഇതേ ഇവള് പറയുന്നുണ്ട് ഇയാളെ കാണാൻ നല്ല സുന്ദരനാണെന്ന്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ആൾ ചോദിച്ചു ഇസ് ഇറ്റ് ട്രൂ, ഞാൻ പറഞ്ഞു ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഊരുണ്ട് മാറി. അപ്പം ഇത് അതവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ പറയില്ല ഇതൊക്കെ ഒരു നിമിത്തമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെയാണ് വീണ്ടും ചെന്നൈയിലേക്ക് പോകുന്ന സമയത്ത് സെയിം ആൾ തന്നെയായിരുന്നു സ്റ്റുവേർഡായിട്ടുണ്ടായിരുന്നത്. അപ്പം ആളെന്നെ കണ്ടപ്പം എന്നോട് ചോദിച്ചു എനിക്ക് എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഞാൻ വേഗം വന്നിട്ട് ഞാൻ സീറ്റിലിരുന്നു. ഞാൻ എൻ്റെ സിസ്റ്ററോട് പറഞ്ഞു ആള് അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നോക്കുക വേണ്ട കേട്ടോ. അപ്പം ഞാൻ പുള്ളിക്കാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അന്ന് അങ്ങനെ സംസാരിച്ചാണ്. അപ്പോൾ ആളെന്നെ പറ്റി എന്താ വിചാരിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ലല്ല അന്ന് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല, ആ ആൾ ഞാനല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആലോചിച്ചു ഞാൻ എന്താ പറഞ്ഞത് ആളടുത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ സംസാരിച്ചു, അങ്ങനെ ആ സൗഹൃദം കല്യാണം വരെയൊക്കെ എത്തി. അതാണ് പ്രണയം എന്ന് പറയണത്. എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളും ഞാൻ ഉണ്ടാക്കും, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളും ഉണ്ടാക്കും. എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ശരി, എൻ്റെ മോളാണെങ്കിലും ശരി, ഭയങ്കര അവർക്ക് ഫുഡിനോട് അത്ര വലിയ ഒരു ഇഷ്ടമൊന്നുമില്ല. നേരെ നേരത്തെ ഭക്ഷണം കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മോള് പൊതുവേ വെജിറ്റേറിയൻ ആണ്, ഹസ്ബൻഡും നോൺ വെജിറ്റേറിയൻ ആയിരുന്നു. പക്ഷെ കല്യാണശേഷം ഞാൻ സീ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പം ഞാൻ ആളെ അത്യാവശ്യം കൊടുത്ത് കൊടുത്തിട്ടോ സീ ഫുഡ് കൊടുത്ത് ഞാൻ ആളെ ഇത്തിരി ഓക്കെ എനിക്കൊരു കമ്പനി എന്നുള്ള രീതിയിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് എനിക്ക് ഇഷ്ടം തോന്നുന്ന സമയത്ത് ഞാൻ ഫിഷ് ബിരിയാണി ഉണ്ടാക്കും, ഫിഷ് കറി ഉണ്ടാക്കും, എല്ലാം ആൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോവും. ഭക്ഷണത്തിൽ എനിക്ക് വീട്ടിലൊരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഒരുപാട് കുക്ക് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. അവർക്ക് രണ്ടു പേർക്കും നേരത്തെ എന്തെങ്കിലും വേണം, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും ദേ ബോത്ത് ആ ഹാപ്പി അവർക്ക്. പൊതുവെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഡ്രീം ഹോം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ആളുടെ സ്വപ്നമാണ് ഇപ്പം എനിക്ക് പറയാൻ പറ്റുള്ളൂ, കാരണം ആളുടെ സ്വപ്നമാണല്ലോ നടക്കാൻ പോണ കാര്യം. ആ ഡ്രീം ഹോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ സംബന്ധിച്ചിടത്തോളം കുറേ ലാൻഡ് വേണം, അതിൽ ചെറിയൊരു വീട്, ചെറിയൊരു വീട് എന്ന സെൻസ് വളരെ ചെറിയൊരു വീട്, പിന്നെ കുറേ ചെടികൾ. പിന്നെ ആളുടെ സ്വപ്നം കേട്ടിട്ടാണ് എനിക്ക് തോന്നുന്നത് അമ്മേ വീട് വെക്കണോ എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത്. കാരണം നിറയെ ചെടികൾ, പിന്നെ ഒരു പശു വേണം. എന്തായാലും പശു ആണും വേണം പെണ്ണും വേണം. പിന്നെ ഒരു കോഴി, കോഴി അത് ആണും വേണം പെണ്ണും വേണം, ബിക്കോസ് കുട്ടിക്ക് എന്നും കോഴിമുട്ട കൊടുക്കാമല്ലോ, പിന്നെ പശു എന്നും ഡെയിലി പാല് കുടിക്കാമല്ലോ. അങ്ങനെ പുള്ളിയുടെ ഒരു സ്വപ്നം എന്ന് പറയണത് അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നി ഈശ്വരൻ ഞാനിനി പശുവിനൊക്കെ കറന്ന് കോഴീനെയൊക്കെ നോക്കി അങ്ങനെ ഒരു രീതിയിലേക്ക് പോവോ. പിന്നെ ആൾക്ക് ഇപ്പോഴല്ല, നമ്മൾ കുറച്ചൊക്കെ വയസ്സായി കഴിയുന്ന സമയത്ത് വല്ല ഹിമാചലിലൊക്കെ പോയിട്ട് അവിടെ ഉള്ളിലേക്കുള്ള ഏതെങ്കിലും ലൈക്ക് ഏതെങ്കിലും ഒരു ചെറിയ ഗാവിൽ പോയിട്ട് അവിടെ കുറേ സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഒരു വീട് വെക്കണം. ഇതേപോലെ വട്ട് എവർ ഐ സെഡ്നു, പശു വേണം, കോഴി വേണം, പിന്നെ എന്താ വേണ്ടത് ആൾക്ക്, നായ വേണം, പിന്നെ അങ്ങനെ ലവ് ബേർഡ്സ് വേണം, അങ്ങനെ അതാണ് ആളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്.
രാത്രി യാത്ര ചെയ്യേണ്ടി വന്നാൽ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. പക്ഷേ എന്നാലും അപ്പം നമ്മൾ കൂടെ ആരെങ്കിലും കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നമ്മൾ അതിന് ആ ഒരു സിറ്റുവേഷനെ തരണം ചെയ്യാനുള്ളത് എന്തെങ്കിലും പ്രിപ്പയർ ആയിട്ട് വേണം പോവാൻ. പൊതുവേ സ്ത്രീകൾക്ക് ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടോയെന്ന് എനിക്ക് തോന്നണില്ല. ബ്യൂട്ടി സീക്രട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ രാവിലെ എണീച്ച് ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യും, പിന്നെ കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യും, അതൊക്കെ തന്നെയുള്ളൂ. പിന്നെ കുറേ വെള്ളം കുടിക്കും, അതിൽ കൂടുതലായിട്ട് വേറെ ഒന്നും ചെയ്യാറില്ല.